ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, ഒന്നാം അധ്യായം 26 മുതലുള്ളതായ വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വെളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഗ്രഹിപ്പീൻ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും
ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. സഹോദരങ്ങളെ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ നിസ്സാരതയിൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നു. അല്പത്വത്തിൽ പാവപ്പെട്ടവരായ നമ്മെ നിത്യനായ ദൈവം, അത്യുന്നതനായ ദൈവം, മഹാപരിശുദ്ധനായ ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് ദാവീദിനെ വരുത്തി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർക്കുവാൻ ദൈവം ദാവീദിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ദാവീദിൻ്റെ ജീവിതമെമ്പാടും ദൈവം സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിന്നു. ദാവീദിനെ പാളിച്ചകൾ വന്നു, ദാവീദിനെ തെറ്റുകൾ വന്നു. ദാവീദിന് കുറ്റബോധമില്ലാതെ ഏതാണ്ട് ഒരു വർഷത്തോളം ദാവീദ് കഴിച്ചുകൂട്ടേണ്ടി വന്നു. പാപബോധമില്ലാതെ, വന്നുപോയ പാപത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവം ദുഃഖിക്കുന്നുവെന്നറിയാതെ, എന്നെ വളർത്തുകയും എന്നെ ഉയർത്തുകയും ചെയ്ത് ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുന്നെന്നറിയാതെ ദാവീദ് ഒരു വർഷത്തോളം തൻ്റെ ജീവിതം പാഴാക്കിക്കളഞ്ഞു. എന്നാൽ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ, ആ മഹത്തായ ഉദ്ദേശത്തിലേക്ക് ദാവീദിനെ എത്തിക്കുവാൻ നിത്യനായ ദൈവം അധ്വാനിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിക്കുകയും നമ്മെ വേർതിരിക്കുകയും നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത നിത്യനായ ദൈവം, നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ നിർണയം നിവർത്തിപ്പാൻ അവിടുന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അറിയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 29-ാം വാക്യം ഇങ്ങനെ പറയും: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം മുന്നറിയുന്നു. ദൈവത്തിൻ്റെ മുൻനിർണയം. ദൈവം മുന്നറിയുന്നു. ദൈവം മുന്നമേ നിയമിക്കുന്നു. ദൈവം വിളിക്കുന്നു. ദൈവം നീതീകരിക്കുന്നു. ദൈവം തേജസ്കരിക്കുന്നു. സഹോദരീ സഹോദരങ്ങളെ, ഓർക്കൂ, നമ്മെ ദൈവം മുന്നമേ നിയമിച്ചിരിക്കുന്നു. എന്നാണ് നമ്മെ നിയമിച്ചത്? ദൈവം നമ്മെ നിയമിച്ചാക്കിയത് എന്നാണ് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോഴാണ് അക്കാര്യം വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അക്കാര്യം നോക്കി കാണാം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ഇതാ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ മുന്നമേ നിയമിച്ചിരിക്കുന്നു. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ. യെശയ്യ പ്രവാചകൻ 46-ാം അധ്യായത്തിൻ്റെ 3-ഉം 5-ഉം വാക്യങ്ങൾ അതിനെക്കുറിച്ച് പിന്നെയും പറയും. 3-ാം വാക്യം: ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ മാറ്റമില്ലാത്തവൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ നിങ്ങളെ ഗർഭം മുതൽ വഹിച്ചുകൊണ്ട് വരികയാണ്. അമ്മയുടെ ഗർഭപാത്രം മുതൽ, അമ്മയുടെ ഉദരം മുതൽ ഞാൻ നിങ്ങളെ ചുമന്നുകൊണ്ട് വരികയാണ്. യെശയ്യ 49:1 പറയും: ദ്വീപുകളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. ദൂരത്തുള്ള വംശങ്ങളെ, ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവം എൻ്റെ പേര് പ്രസ്താവിച്ചു. ദൈവം എന്നെ ഗർഭം മുതൽ വിളിച്ചിരിക്കുന്നു. 49-ാം അധ്യായം 5-ാം വാക്യം പറയും: എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. എന്നെ ഗർഭത്തിൽ ദൈവം തൻ്റെ ദാസനായി നിർമ്മിച്ചിരിക്കുന്നു. വീണ്ടും യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യിരെമ്യ പ്രവാചകനോട് ദൈവം പറയുന്നത് നമുക്ക് കേൾക്കാം: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു.
മുന്നമേ നിയമിച്ചു, പ്രീ അപ്പോയിൻമെൻറ്റ് മുന്നമേ നിയമിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവം നമ്മെ മുന്നമേ അറിഞ്ഞിരിക്കുന്നു, ദൈവം നമ്മെ മുന്നമേ നിയമിച്ചിരിക്കുന്നു, ദൈവം നമ്മെ മുന്നമേ വിളിച്ചിരിക്കുന്നു, ദൈവം നമ്മെ മുന്നമേ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ യുഗകാര്യ പരിപാടിയിൽ നമ്മെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നാം വിലകെട്ടവരാണ്, ഇവിടെ നമുക്ക് കഴിവില്ല, ഇവിടെ നമുക്ക് പണമില്ല, ഇവിടെ നമുക്ക് വിദ്യാഭ്യാസമില്ല, ഇവിടെ നമുക്ക് ആരോഗ്യമില്ല, ഇവിടെ നമുക്ക് പേരും പെരുമയും പ്രശസ്തിയും വിശ്രുതിയുമില്ല, ഇവിടെ നമുക്ക് ആഠ്യത്വമോ കുലമഹിമയോ ആഭിജാത്യമോ തറവാടിത്തമോ പക്ഷേ ഇല്ലായിരിക്കാം. എന്നാൽ പ്രിയനെ, ദൈവം നിന്നോട് പറയുന്നു, മകനെ, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവായതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. സ്നേഹിതരെ, ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. ദാവീദിനെ ദൈവം അറിഞ്ഞു, ദാവീദിനെ ദൈവം മുൻകൂട്ടി കണ്ടു. ദൈവം കണ്ടതായ ശ്രേഷ്ഠമായ ഔന്നത്യത്തിൽ ദാവീദ് എത്തിച്ചേരുവാൻ നിത്യനായ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ചുകൊണ്ട് നിന്നു. ദാവീദിന് പാപം വന്നു. നാം ഏറെയേറെ കാര്യങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ദാവീദിന് തിന്മ വന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിച്ചു. ശരിയാണ്, എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്ന് ദാവീദ് കരഞ്ഞതാണ്, പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം വന്ന് പാപം വേട്ടയാടിക്കൊണ്ടിരുന്നു. ദൈവം ദാവീദിനെ ഉപേക്ഷിച്ചില്ല, ദൈവം ദാവീദിനെ തള്ളിക്കളഞ്ഞില്ല, ദൈവം ദാവീദിനെ വെട്ടിക്കളഞ്ഞില്ല, ദൈവം ദാവീദിനെ ശപിച്ച് തള്ളിയില്ല, ദൈവം ദാവീദിനെ ബഹിഷ്കരിച്ചില്ല, ദൈവം ദാവീദിനെ ദാവീദിൻ്റെ ഔന്നത്യത്തിൽ നിഷ്കാസനം ചെയ്തില്ല. ദൈവം ദാവീദിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അത്യധ്വാനം ചെയ്തുകൊണ്ട് നിന്നു. സ്നേഹിതരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിപ്പീൻ. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് പാളിച്ചകൾ വന്നു, അനേകം തെറ്റുകൾ വന്നു. ഒരിക്കലും സംഭവിക്കരുതാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. തിരുത്താനാവാത്തത് ജീവിതത്തിൽ സംഭവിച്ചു. പ്രായശ്ചിത്തം ചെയ്താലും തീരാത്തത് ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അഴിക്കാൻ സാധ്യമല്ലാത്ത കുരുക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറി. അനേകം കുരുക്കുകളിലും കുടുക്കുകളിലും നിങ്ങൾ വീണു. ശരി, എന്നാൽ നിങ്ങളെ കുരുക്കഴിച്ച് സ്വതന്ത്രരാക്കുവാൻ കഴിവുള്ള ദൈവം നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. നിങ്ങളുടെ ബന്ധനം അഴിക്കുവാൻ, നിങ്ങളുടെ ബാധകൾ അകറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരാത്മബാധകളും മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കാരുണ്യവാനായ ദൈവം ഈ സമയം നിങ്ങളെ വിളിക്കുകയാണ്. ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, അവനെനിക്ക് ബോധിച്ച പുരുഷൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. ദൈവം പ്രതീക്ഷ പുലർത്തി, ദൈവം ആശ വെച്ചു, അവൻ്റെ ഹിതം എല്ലാം നിവർത്തിക്കും, അവനെൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിക്കും. ദൈവം പിന്നീട് അപ്പോസ്തലനാവിൽ കൂടി പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്ന് പറഞ്ഞു? ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു, ദ്രവത്വം കണ്ടു. സ്നേഹിതരെ, എന്തെല്ലാം തെറ്റുകൾ പറ്റിയെങ്കിലും നമുക്ക് ഈ ആയുഷ്കാലം, ഇനിയുള്ള കാലം, അത് ചുരുക്കമായിരിക്കാം, അത് അധികമോ കുറച്ചോ ആയിരിക്കട്ടെ, ഉള്ള കാലം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാം. നിലനിൽക്കുന്ന സ്വത്ത് നമുക്ക് സമ്പാദിക്കാം, സ്വർഗരാജ്യത്തിലേക്കുള്ള മൂലധനം നമുക്ക് നേടാം, സ്വർഗരാജ്യത്തിലേക്കുള്ള അക്ഷയ നിക്ഷേപം നമുക്ക് സ്വന്തമാക്കാം. കർത്താവായ യേശുവാണ് ഒരിക്കലും തീരാത്ത നിധി, ഒരിക്കലും അസ്തമിക്കാത്ത നീതിയൻ സൂര്യൻ, ഒരിക്കലും കെട്ടുപോകാത്ത രജത ദീപം. ഈ യേശുവിനെ നമുക്ക് ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമുക്ക് എതിരേൽക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. സ്നേഹിതരെ, നമ്മുടെ ഹൃദയത്തിൽ നീരിട്ടില്ലേ? ഇന്ന് ഹൃദയത്തിൽ അന്ധകാരമില്ലേ? പാപം ഹൃദയത്തിൽ വാഴുന്നില്ലേ? ചില മുൻവിധികൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിപ്പില്ലേ? ചിലരെക്കുറിച്ച് ഇഷ്ടക്കേട് മുഷിച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നില്ലേ? ചിലരെക്കുറിച്ച് പരിഭവവും നമ്മുടെ ഹൃദയത്തിൽ നീരസവും കയ്പും വൈരാഗ്യവും പകയും ഹൃദയത്തിൽ പുകഞ്ഞു പുകഞ്ഞ് നിൽക്കുന്നില്ലേ? ഒന്നോർത്തു നോക്കൂ, അശുദ്ധ വികാരങ്ങൾ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നില്ലേ? മലിനമായ മോഹങ്ങളും മ്ലേച്ഛമായ ആഗ്രഹങ്ങളും ഹൃദയത്തിലില്ലേ? മകനെ, ചിന്തിക്കൂ, നിന്റെ സ്വഭാവം ഇന്ന് അനേകർക്ക് വേദനാ വിഷയമായിരിക്കുന്നില്ലയോ? നിന്റെ മാതാപിതാക്കൾക്ക് നീ ഒരു വേദനാ വിഷയമല്ലയോ? മകനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നെ അവർ നെടുവീർപ്പെടുന്നില്ലയോ? പ്രിയമകളെ, നിന്റെ സ്വഭാവം നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ മാതാപിതാക്കൾക്കും പോരാ, നിന്റെ ഭർത്താവിനും ഇന്ന് വേദനാ വിഷയമല്ലയോ? ഓർത്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ.
നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ട് നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. നിത്യതയിലേക്കുള്ള ധനം യേശുവാണ്. യേശുവിനെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച യേശുവിനെ അരിമത്തിക്കാരൻ യോസേപ്പ് സ്വന്തം മാറിലേക്ക് ചേർത്തണച്ചു. ആ കുരിശിൽ ആണികളിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന യേശുവിനെ ആണി പയ്യെ പയ്യെ വലിച്ചു വലിച്ചു ഊരിയെടുത്തിട്ട് ആ യേശുവിൻ്റെ തിരുശരീരം തൻ്റെ മാറോടരിമത്തിക്കാരൻ യോസേപ്പ് ചേർത്ത് പിടിച്ചു. ആ മുറിഞ്ഞ തിരുശരീരം, രക്തമൊഴുകുന്ന ആ തിരുശരീരം, രക്തം കറ്റച്ച് ശരീരത്തിൽ ആസകലം രക്തം കറ്റച്ചിരിക്കുന്നതായ ആ തിരുശരീരം അരിമത്തിക്കാരൻ യോസേപ്പ് തൻ്റെ മാറോട് അടക്കി പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തോട് അടക്കി പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇത് നിങ്ങൾ വെറൊരു ഭാവനയായിട്ടോ സ്വപ്നസമാനമായ പകൽക്കിനാവായോ നിങ്ങൾ കാണണ്ട. നിങ്ങളുടെ ഹൃദയത്തിനെ ധ്യാന വിഷയമാക്കൂ. ഈ യേശു ഗോകുൽത്തായിലെ കുരിശിൽ പിടഞ്ഞു മരിച്ച യേശു, നൂറ്റാണ്ടുകൾക്ക് മുൻപ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുരിശിൽ കിടന്ന യേശു, തലചായ്പാൻ ഇടമില്ലാത്തവനായി അരക്കാശിനും മുതലില്ലാത്തവനായി ഗലീല നാടുകൾ കൂടി അലഞ്ഞു തിരിഞ്ഞ കർത്താവായി യേശു, ചെന്നെടുത്ത് ചെന്നെടുത്തെല്ലാം ആശ്വാസവും സ്വസ്ഥതയും സൗഖ്യവും ശാന്തിയും സമാധാനവും വാരി വിതറിക്കൊണ്ട് സഞ്ചരിച്ചവനായി യേശു. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മാറോട് ചേർത്തണയ്ക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മതി, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ നീരസമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചില കടുംപിടുത്തങ്ങളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചില പിടിവാശികളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ചില ദുശ്ശീലങ്ങളുണ്ട്, എനിക്ക് അടക്കാൻ വയ്യാത്ത കോപശീലമുണ്ട്, എനിക്ക് താങ്ങാൻ വയ്യാത്ത ക്രോധാവേശമുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് ദൈവാഗ്രഹമുണ്ട്, എനിക്ക് സ്വാർത്ഥതയുണ്ട്, എനിക്ക് കപടഭക്തിയുണ്ട്, എനിക്ക് സ്വയപ്രശംസയുണ്ട്, എനിക്ക് സ്ഥാനമോഹമുണ്ട്, എൻ്റെ കർത്താവേ എനിക്ക് മുഖപക്ഷമുണ്ട്, എനിക്ക് മുഖസ്തുതിയിൽ താല്പര്യമുണ്ട്, കർത്താവേ എന്നെ പ്രശംസിക്കുന്നവരോട് എനിക്ക് പ്രത്യേക കൂറുണ്ട്, എന്നെ നിന്ദിക്കുന്നവരോട് എന്നെ കുറ്റം പറയുന്നവരോട് എനിക്ക് അടങ്ങാത്ത പകയുണ്ട്, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്, കൂരിരുട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് തിങ്ങി നിൽക്കുന്നുണ്ട്. നാഥ, ക്രൂശിൽ സത്യവെളിച്ചമായി ക്രൂശിന്മേൽ തിരുവിലാവ് തുറന്നവനെ, സത്യവെളിച്ചമായി ക്രൂശിന്മേൽ കിടന്നവനെ, സത്യവെളിച്ചമായി ക്രൂശിന്മേൽ ജ്വലിച്ചവനെ, ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ മാറിൽ ഞാൻ നിന്നെ ഒന്ന് അടക്കി പിടിക്കട്ടെ, എൻ്റെ മാറിൽ ഞാൻ നിന്നെ ഒന്ന് ചേർത്തണയ്ക്കട്ടെ, ഞാൻ നിന്റെ തിരുവിലാവ് ഒന്ന് ചുംബിക്കട്ടെ, ഞാൻ നിന്റെ തൃക്കരം ഒന്ന് മൊത്തട്ടെ, ഞാൻ നിന്റെ തൃപ്പാദത്തിൽ ഒന്ന് വീഴട്ടെ, എൻ്റെ ജീവിതം നിന്റെ പാദപീഠത്തിൽ ഞാൻ ഒന്ന് അടിയറ വയ്ക്കട്ടെ. ദൈവജനമേ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സമീപത്ത് കൂടെ നടക്കുകയാണ്. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ് മകനെ, നിന്നെ ചേർന്ന് നിന്നുകൊണ്ട് അവൻ നിന്നോട് പറയുകയാണ്, നിന്റെ ചങ്കിലേക്ക് മുട്ടിക്കൊണ്ട് അവൻ നിന്നോട് പറയുകയാണ് മകനെ, എൻ്റെ പ്രിയ മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. യേശു പറയുകയാണ്, ഹൃദയമാണ് അവന് വേണ്ടത്. മകനെ, നിന്റെ സ്വത്തല്ല അവന് വേണ്ടത്. മകളെ, നിന്റെ സൗന്ദര്യമല്ല അവന് വേണ്ടത്. യൗവനക്കാരി, നിന്റെ ജീവിതത്തിൽ നീ വിലപ്പെട്ടതെന്ന് കരുതുന്നതായ യാതൊന്നും നീ ഒന്നും ഉപേക്ഷിക്കേണ്ട. പക്ഷേ നീ ഉപേക്ഷിക്കേണ്ടത് പാപം മാത്രമാണ്, കൂരിരുട്ടിനെ മാത്രമാണ്, തിന്മയെ മാത്രമാണ്. പാപത്തെ വെറുത്താൽ പൈശാചിക ശക്തിയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളും, അന്ധകാര ശക്തിയിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളും. പാപത്തെ വെറുക്കുക, ഒരു വിശുദ്ധ ജീവിതം നീ കൊതിക്കും മകളെ. മകനെ, ഒരു വിശുദ്ധ ജീവിതം നീ ആഗ്രഹിക്കൂ. ഇപ്പോൾ നീ വാക്കുകളെ കേൾക്കുമ്പോൾ രാജാധിരാജനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ നിന്റെ അരികത്വം നിൽക്കുന്നത് നീ അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അവനെ നിന്റെ ഉള്ളം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടും അവനോട് പറയുവീൻ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് നീ പ്രവേശിക്കണമേ. നിന്നെ ഞാനിതാ സ്വാഗതം ചെയ്യുന്നു, നിന്നെ ഞാനിതാ എതിരേൽക്കുന്നു. എൻ്റെ ദൈവമേ, നിനക്ക് വേണ്ടി ഞാനിതാ വഴിയൊരുക്കുന്നു. നിനക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള വഴിയിലുള്ള പാപത്തിൻ്റെ കല്ലുകളും മുള്ളുകളും ഞാൻ എടുത്തു മാറ്റുന്നു, പാപത്തിൻ്റെ എല്ലാ കുഴികളും ഞാൻ നികത്തുന്നു. കർത്താവേ, വളഞ്ഞതെല്ലാം ഞാനിതാ ചൊവ്വാക്കുന്നു, വളഞ്ഞ മാർഗങ്ങളെ ഞാനിതാ നേരെയാക്കുന്നു. എൻ്റെ ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ജീവിതത്തിൽ അവിടം ദുഃഖിക്കുന്നതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചൊരു പുതുജീവിതം നയിപ്പാൻ ഞാനിതാ കൊതിക്കുന്നു. ദൈവ പൈതലേ യേശുവിനെ അരിമത്തിക്കാരൻ യോസേപ്പ് മാറോട് അടക്കി പിടിച്ചതുപോലെ ഇപ്പോൾ
നിങ്ങൾക്ക് അവനെ നിങ്ങളുടെ വിലാവിനോട് നിങ്ങളുടെ മാറോടിറക്കി പിടിക്കാൻ പറ്റുമോ? അവന്റെ വിലാവ് നിങ്ങളുടെ ശംഖിനോട് തൊടട്ടെ, അവന്റെ തിരുഹൃദയം നിങ്ങളുടെ ശംഖിനോട് ഒട്ടട്ടെ. ദൈവമക്കളെ, ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരക്തം വാർന്നൊലിക്കുന്ന ആ ഓരോ ചുടുചോരയുടെ തുള്ളിയും ഇപ്പോൾ നിങ്ങളുടെ ശംഖിലേക്ക് പകരട്ടെ. നിങ്ങളുടെ സിരകളിലൂടെ ആ തിരക്തം ഒഴുകട്ടെ. പ്രിയരെ, നിങ്ങളുടെ സ്വഭാവം മാറും, നിങ്ങളുടെ ദുശീലങ്ങൾ മാറും, നിങ്ങളുടെ ആകാരം മാറും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറും, നിങ്ങളുടെ താല്പര്യങ്ങൾ മാറും, നിങ്ങളുടെ തോന്നലുകൾ മാറും, നിങ്ങളുടെ ഭാവി ശോഭനമായി തീരും. സന്തോഷത്തിന്റെ ആനന്ദാനുഭൂതി ലയിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അരിവത്തിക്കാരൻ യോസേപ്പ് യേശുവിനെ മാറോടക്കി പിടിച്ചുകൊണ്ട് മന്ദം മന്ദം നടക്കുകയാണ്. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിലേശിന് വെക്കുകയാണ്. മാറി നിന്ന് കൂപ്പയ്യോടെ നിന്ന് സ്തുതിക്കുകയാണ്. നീക്കോദിമോസ് കൂടെയുണ്ട്. സന്നദ്രിയും സംഘത്തിലെ അംഗമായി നീക്കോദിമോസും മന്ത്രിയായ അരിമത്തിക്കാരൻ യോസേപ്പും ആ പ്രമാണിമാരായ രണ്ടുപേരും യേശുവിൻ്റെ തിരിശരീരം വെച്ചിരുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് ആ തിരിശരീരത്തിലേക്ക് ദൃഷ്ടി ഊന്നിക്കൊണ്ട് ശാന്തമായി സ്തുതിക്കുകയാണ്. അവരവിടെ നിന്ന് പോന്നു. കല്ലറയുടെ വാതിക്കൽ കല്ലുരുട്ടി വെച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ആ കല്ലറ ശൂന്യമാണ്. ഇന്ന് ആ കല്ലറയിൽ യേശുവില്ല. ഇന്ന് ആ കല്ലറയിൽ യേശുവിൻ്റെ തിരിശരീരമില്ല. ഇന്ന് ആ തിരിശരീരം ജീവനോടെ നിങ്ങളുടെ അരികത്താണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ അരികത്താണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് 2000 വർഷം മുൻപ് ആ കല്ലറ ശൂന്യമാക്കി, കല്ലറയുടെ കല്ലിനെ മാറ്റി? ദൈവത്തിന് സ്തോത്രം. കല്ലറയുടെ ആ കല്ലുകളെ ഭേദിച്ച്, മരണത്തിൻ്റെ ഓടാമ്പലുകളെ തകർത്ത്, പാതാളവാതിലുകളെ ഉടച്ച്, മരണത്തിൻ്റെ ഭീകരമായ കെട്ടുകളെ അഴിച്ച് യേശു പുറത്തു വന്ന് എന്തിനാണ്? മകനെ, നിൻ്റെ അരികത്ത് വരാൻ. മകളെ, നിൻ്റെ സമീപത്ത് വരാൻ. നിന്നെ തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ, തൻ്റെ സ്നേഹം നിറഞ്ഞ ചങ്കിലേക്ക് നിന്നെയും ഉൾക്കൊള്ളാൻ അവനിതാ വന്നിരിക്കുകയാണ്. അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായി തീരുവാൻ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചന നിർവഹിക്കുന്നൊരു പുരുഷനായി നീ മാറുവാൻ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളായി നീ തീരുവാൻ, ദൈവത്തിന് ബോധിച്ചൊരു പുരുഷനാക്കി നിന്നെ തീർക്കുവാൻ അവനിതാ നിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. ദാവീദ് ദൈവത്തിൻ്റെ കരുണയാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ദാവീദ് ദൈവത്തിൻ്റെ കരുണയാൽ യഥാസ്ഥാനപ്പെടുത്തപ്പെട്ടു. ദാവീദ് ദൈവത്തോട് വാക്ക് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് ദൈവത്തോട് വാക്ക് പറഞ്ഞു. എന്താണ്? സങ്കീർത്തനം 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവനെൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ്, സെലക്ഷൻ, തീരുമാനം, ഡിസിഷൻ. ദാവീദിൻ്റെ ജീവിതത്തിൽ സെലക്ഷൻ കഴിഞ്ഞു. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് വിളിച്ചു വരുത്തി സെലക്ട് ചെയ്ത് ദാവീദിനെ രാജകിരീടം ചൂടിച്ച്, രാജകീയങ്കോൽ പിടിപ്പിച്ച്, രാജകീയ അന്തപുരത്തിൽ ചേർത്ത്, രാജകീയ സിംഹാസനത്തിൽ ഇരുത്തി, ഇത് ആടുകളെ നോക്കുന്ന കോൽ പിടിച്ചവൻ്റെ കയ്യിൽ രാജകീയമായ പൊൻചെങ്കോൽ, ആട്ടിൻ തൊഴുത്തിൽ കിടന്നുറങ്ങിയവനിപ്പോൾ ഉറങ്ങുന്നത് കൊട്ടാര കെട്ടിലെ സപ്രപഞ്ച കട്ടിലിൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ ആട്ടിൻ തൊഴുത്തിൽ മാത്രം കിടന്ന് പരിചയമുള്ളവൻ രാജകീയ അരമനയിൽ പള്ളി ഉറങ്ങുന്നു. മാത്രമല്ല, ഇതാ ആ കാട്ടിലൂടെ മഞ്ഞെന്നില്ല, മഴയെന്നില്ല, വെയിലെന്നില്ല, തലയിലൊന്നുമിടാതെ നടന്നവനുണ്ട്. രാജകീയ കിരീടം ചൂടി, മകുടം ചൂടി സിംഹാസനത്തിൽ നിന്ന് വാണരുളുന്നു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദിനെ ദൈവത്തോട് നന്ദിയുണ്ട്. ദാവീദ് ദൈവത്തോട് പറഞ്ഞു, എന്നെ ഞാനാക്കിയ ദൈവമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. എന്നെ ഞാനാക്കിയ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കും. എനിക്ക് അഡ്രസ്സ് തന്ന ദൈവമേ, അഡ്രസ് ഇല്ലാത്തവനെ, അപ്പൻ പോലും മാനിക്കാത്തവനെ, അപ്പൻ പോലും മാനിക്കാത്തവനെ, അപ്പനും അമ്മയും സഹോദരന്മാരും ഗവനിക്കാത്തവനെ വിലയുള്ളവരായി കണ്ട ദൈവമേ, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടോ? ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തീരുമാനം ഉയരാനുണ്ടോ? വിലയില്ലാത്തവനെ വിലയുള്ളവനായി കണ്ട ദൈവമേ, ഞാൻ നിന്നെ വിലയേറിയവനായി മാനിക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഈ വില കെട്ടവനെ വിലയുള്ളവനാക്കി തീർത്ത ദൈവമേ, മേലുല്ലാസമില്ലാത്തവനെ
അഡ്രസ് ഉള്ളതിനാക്കി മാറ്റിയ ദൈവമേ, ഞാൻ മരണത്തോളം നിന്റെ വേല ചെയ്യും. ഞാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ വേല നിവർത്തിക്കും. ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിൽക്കും. ദൈവത്തിന് ബോധിച്ച പുരുഷനായി നിൽക്കും. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നിൽക്കും. ദൈവമേ, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രാർത്ഥനാ ജീവിതം തുടങ്ങുവീൻ ദൈവമക്കളെ, പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുവീൻ. കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങുവീൻ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പോരാ ഏഴ് നേരത്തും ദൈവമക്കളെ പ്രാർത്ഥിപ്പാൻ തുടങ്ങുവീൻ. ദൈവത്തോട് നമസ്കരിപ്പാൻ തുടങ്ങുവീൻ. ദൈവത്തിൻ്റെ ഹൃദയം പകരുവാൻ തുടങ്ങുവീൻ. ദാവീദ് പറയും, ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം എഴുന്നേറ്റതിനെ സ്തുതിക്കുമെന്ന്. 119 സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം എഴുന്നേറ്റതിനെ സ്തുതിക്കും. ഞാൻ നേരം പുലരിൽ നിന്നും എഴുന്നേറ്റതിനെ സ്തുതിക്കും. ഞാൻ രാത്രികാലങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതം ചെലവഴിപ്പാൻ തീരുമാനിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം തീരുമാനമുണ്ട്? ഇരുട്ടിനോട് നിങ്ങൾ യാത്ര പറയുന്നുണ്ടോ? പൈശാചിക സേനയോട് നിങ്ങൾ യാത്ര പറയുന്നുണ്ടോ? സാത്താന്യ ബാധകളോട് നിങ്ങൾ യാത്ര പറയുന്നുണ്ടോ? പാപത്തെ നിങ്ങൾ അറപ്പോടെ വെറുത്തുപേക്ഷിക്കുന്നുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുണ്ടോ? ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, നാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഓരോരുത്തരും തീരുമാനിക്കുവീൻ, ഓരോരുത്തരും ഹൃദയം തുറക്കുവീൻ, ഓരോരുത്തരും പാപത്തോട് യാത്ര പറയുവീൻ, ഓരോരുത്തരും പുതിയ ജീവിതം തുടങ്ങുവീൻ, യേശുവിനെ എതിരേൽക്കുവീൻ, പുതിയ ജീവിതം ആരംഭിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പീൻ, ഹൃദയം പകരുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അൻപുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ സ്വർഗീയ വചനങ്ങൾക്കായി പിതാവേ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെയും ശിരസിൽ അവിടുത്തെ തൃക്കരം വെക്കണമേ കർത്താവേ. അവിടെ തൃക്കരത്താൽ ആശീർവദിക്കണമേ കർത്താവേ. ദുസ്വഭാവങ്ങൾ മാറ്റണമേ. പൈശാചിക ബാധകൾ മാറ്റണമേ. ശാപങ്ങളും പാപങ്ങളും മാറ്റണമേ. കുടുംബ സമാധാനം നൽകണമേ. കുടുംബത്തിൽ ശാന്തി ഇറങ്ങി ആവസിക്കണമേ. പരസ്പര സ്നേഹം നൽകണമേ. പാപരാഗമോഹങ്ങൾ ഉപേക്ഷിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ഈ ലോകം മായയാണെന്ന് കാണാൻ എല്ലാവർക്കും സുബോധം നൽകണമേ. പുതിയ ജീവിതം തുടങ്ങുവാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TVയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 30 96.